ഹലോ വെൽക്കം ബാക്ക് ടു ഷെസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ബെറിയപ്പ് ആയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തൈരൊക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്കൊക്കെ ഇത് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം. കീപ്പ് വാച്ചിങ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബ്ലൂബെറീസ് വേണം. അപ്പോൾ ബ്ലൂബെറീസ് ഇല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി എടുക്കുക, അതേപോലെ ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂബെറി ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ എന്തുണ്ട് അത് വെച്ചിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്ലൂബെറിയാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിയുക. എന്നിട്ട് അത് നമുക്കൊരു പാനിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക. പിന്നെ നമ്മൾ ജാമൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ജാമിൽ അത്ര തിക്ക് വേണ്ട, കുറച്ച് ലൂസിൽ വേണം ഇത് ഉണ്ടാകാൻ. അപ്പോൾ അല്ലാണ്ട് തിക്കാവാൻ പാടില്ല. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വെള്ളം ഇറിപ്പോയി. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഒന്ന് കുറുക്കിയിട്ട് നല്ല ഇതിലൊന്ന് എടുക്കുക. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. ഇവിടെ ക്രാഷ് ബെറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഒത്തിരി വെള്ളം ഇറിപ്പോയി. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്നിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ പാകത്തിന് കിട്ടും. പിന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. എൻ്റെ പരിപ്പും ബദാമും പിസ്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ അതിലോട്ട് ഇത്തിരി കോൺഫ്ലക്സും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്ന് കൈയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ബെറിയപ്പ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്ലാസ് എടുത്തിട്ടില്ല. ഞാൻ എടുത്തിട്ടുള്ളത് സോഡൻ്റെ നമ്മൾ വാങ്ങുമല്ലോ കുപ്പിയിൽ. അപ്പോൾ ആ ഒരു കുപ്പി ഞാൻ കഴുകിയിട്ട് അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഒരു ഒരു കപ്പിൻ്റെ ഒരു ഒരു അത്ര അളവിൽ മതി. ഒരു സാധാ മീഡിയം കപ്പ്, അതായത് 250 ml ഒരു കപ്പ്, ആ ഒരു അളവാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു കുപ്പി കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. പിന്നെ അതിലോട്ട് നമ്മൾ ഫസ്റ്റ് ഇതിലോട്ട് ബേസ് ആയിട്ട് ഇട്ടു, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടു. പിന്നെ അതിലോട്ട് ക്രഷ് ബെറി എടുത്തു. പിന്നെ അതിലോട്ട് നമ്മൾ യോഗേട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. യോഗേട്ട് പറഞ്ഞാൽ പുളിയില്ലാത്ത തൈര്. പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ചുകൂടി ക്രഷ് ബെറി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് കണ്ടോ വെള്ളം ഏറിയത് കൊണ്ടാണ് അതങ്ങനെ താഴോട്ട് കുറച്ചുകൂടി ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇനി വെള്ളം കുറച്ചുകൂടി നമ്മൾ ആ തിക്കിൽ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ വെള്ളം അങ്ങനെ ഇറങ്ങി വരുമല്ലോ. പിന്നെ അതിലോട്ട് കുറച്ച് നമ്മൾ ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് ഐസ്ക്രീം, അതേപോലെ യോഗട്ട്, പിന്നെ ഐസ്ക്രീം യോഗട്ട്, ഇതിൻ്റെ രണ്ടിൻ്റെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാവും നമുക്ക് കിട്ടുക. അപ്പോൾ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടണമല്ല. ചില കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. തൈരൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ എന്തായാലും അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. പിന്നെ അതിലോട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ബെറിയപ്പ്. സിമ്പിളാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൺ വേണം പ്രസ് ചെയ്യാനും.